1993 ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ആക്ഷൻ സിനിമയായിരുന്നു ഏകലവ്യൻ. സുരേഷ് ഗോപി നായകനായി എത്തിയ സിനിമ സംവിധാനം ചെയ്തത് ഷാജി കൈലാസ് ആയിരുന്നു. രഞ്ജി പണിക്കറിന്റേതായിരുന്നു കഥയും തിരക്കഥയും സംഭാഷണവും. ഇടിവെട്ടി ഡയലോഗുകളുടെ സൃഷ്ടാവായി രഞ്ജി പ്രശസ്തി ആർജിച്ചതും ആ സിനിമയിലൂടെയാണ്. സുരേഷ് ഗോപിയുടെ കരിയറിലെ വൻ ഹിറ്റുകളിൽ ഒന്നായും ഏകലവ്യൻ മാറി. ഭക്തിയുടെ മറവിൽ ഭരണത്തിലുള്ളവരുടെ ഒത്തുകളിയോടെ ശക്തി ആർജിക്കുന്ന മയക്കുമരുന്ന് മാഫിയക്കെതിരെ പോരാടുന്ന പോലീസ് ഓഫീസറുടെ വേഷത്തിലായിരുന്നു സുരേഷ് ഗോപി ആ സിനിമയിലെത്തിയത്. പോലീസ് വേഷത്തിൽ സുരേഷ് ഗോപിയുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ സിനിമ. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് പകരം മമ്മൂട്ടിയായിരുന്നു ഈ സിനിമയിൽ ആദ്യം തീരുമാനിച്ചത്. എന്നാൽ പിന്നീട് സുരേഷ് ഗോപിയിലേക്ക് ഈ വേഷം എത്തുകയായിരുന്നു. അതെങ്ങനെയാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് മമ്മൂട്ടിയുടെ സഹോദരനും ചലച്ചിത്ര പ്രവർത്തകനുമായിരുന്ന ഇബ്രാഹിം കുട്ടി. ഇബ്രാഹിം കുട്ടിയുടെ അടുത്ത സുഹൃത്താണ് രഞ്ജി പണിക്കർ. ചെറുപ്പകാലം മുതൽ തന്നെ ഇവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. സുറുമ വീഡിയോ മാഗസിൻ എന്ന ഇബ്രാഹിം കുട്ടിയുടെ സംരംഭത്തിൽ ഇദ്ദേഹത്തോടൊപ്പം രഞ്ജി പണിക്കറും പ്രവർത്തിച്ചിരുന്നു. അക്കാലത്താണ് രഞ്ജി തിരക്കഥകൾ എഴുതുന്നതും സിനിമകളിൽ തിരക്കേറുന്നതും. ഡോക്ടർ പശുപതി എന്ന സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതിയ ശേഷം രഞ്ജി പണിക്കറിന് ആത്മവിശ്വാസം വന്നു. അതിനുശേഷം ജയരാജന്റെ ആകാശകോട്ടയിലെ സുൽത്താൻ എന്ന സിനിമയിലേക്ക് വന്നു. പിന്നീട് സിനിമാ തിരക്കിലേക്ക് നീങ്ങിയതോടെ സമയക്കുറവ് മൂലം വീഡിയോ മാഗസിനുമായി സഹകരിക്കാൻ പറ്റാത്തതുമൂലം മുഴുവൻ സമയവും സിനിമാ സംബന്ധമായ കാര്യങ്ങളിലേക്ക് രഞ്ജി പോയി എന്നും ഇബ്രാഹിംകുട്ടി പറയുന്നു. രഞ്ജിയുടെ കോമഡി കൂടുതൽ വർക്ക് ചെയ്തത് സ്ഥലത്തെ പ്രധാന പയ്യൻ എന്ന സിനിമയിലായിരുന്നു. ഏകലവ്യൻ എന്ന സിനിമ ഇച്ചാക്കെ വെച്ച് പ്ലാൻ ചെയ്തതായിരുന്നു. അന്ന് അതുപോലെയുള്ള കുറെ സിനിമകൾ ഇച്ചാക്ക ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടോ സമയക്കുറവ് കൊണ്ടോ പകരം സുരേഷ് ഗോപിയെ ആ സിനിമയിൽ അഭിനയിപ്പിക്കുകയായിരുന്നു. അത് ഭയങ്കര ഹിറ്റായി മാറി. രഞ്ജി ഒരു ഹിറ്റ് മേക്കർ ആവുകയും ചെയ്തു. പിന്നെ വന്ന സിനിമകളാണ് കമ്മീഷണർ, കിങ്, പ്രജ തുടങ്ങിയ സിനിമകളെല്ലാം. ആദ്യമായി കേൾക്കുന്ന പല ഇംഗ്ലീഷ് വാക്കുകളും രഞ്ജിയുടെ സിനിമകളിലൂടെയാണ്. കിങ്ങിലെ ഡയലോഗ് മമ്മൂട്ടി പറയുമ്പോൾ രഞ്ജി എഴുതിക്കൊടുത്തതിന്റെ എത്രയോ മടങ്ങ് പുള്ളി ഔട്ട്പുട്ട് തന്നു. ഞാൻ ഏതൊരു സിനിമ എഴുതുമ്പോഴും എന്റെ അന്നത്തെയും ഇന്നത്തെയും നായകൻ മമ്മൂട്ടി തന്നെയാണെന്ന് രഞ്ജി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ടേ എന്നും ഇബ്രാഹിം കുട്ടി പറയുന്നു. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.